ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈനിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 5 തംബ് റൂൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഹൗസ് വൈഫ് ആണ്, നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഇതേപോലെ ഒരു സൈഡായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് സൈഡിലൊരു ഓൺലൈനിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ്. സോ ഈ കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്ന ഈ 5 തംബ് റൂൾസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 5 തംബ് റൂൾസും നമ്മളൊരു നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു റെസ്റ്റോറൻ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ 5 തംബ് റൂൾസും പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ 5 തംബ് റൂൾസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. സോ തംബ് റൂൾ 1, അതായത് ടൈം. നമ്മളൊരു റെസ്റ്റോറൻറ്റ് നമ്മുടെ നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ കുറേ ബിസിനസ് നമുക്ക് വരും. പക്ഷേ അത് കുറച്ച് നമ്മൾ അറിയുന്ന ആൾക്കാർ മൂലമായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ അത് നമ്മുടെ ഒരു ഫസ്റ്റ് ഡേയിലുള്ള അല്ല നമ്മുടെ ബിസിനസ്. കുറച്ച് ടൈം എടുത്തിട്ടാണ്, അതായത് നമ്മുടെ കടയിലുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള ഭക്ഷണം നല്ല ഭക്ഷണമാണെന്ന് അറിയുമ്പോൾ അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് വെച്ചിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വരുന്നു. അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടവർ പിന്നെയും നമ്മുടെ റെസ്റ്റോറൻറ്റോട് നല്ല ഭക്ഷണമാണ് നമ്മുടെ റെസ്റ്റോറൻറ്റോട് പിന്നെയും വരുന്നു. സോ അങ്ങനെ കുറച്ച് ടൈം എടുക്കും. ഓൺലൈനിൽ അതേപോലെ തന്നെയാണ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടിനെ പോലെ തന്നെയാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. പകരം നിങ്ങളതിന് കുറച്ച് ടൈം എഫേർട്ട് നിങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതായത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഗ്രാജുവലി അത് റിട്ടേൺ ചെയ്യാൻ തുടങ്ങും. സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പെട്ടെന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യണത് നമ്മൾ ഈ ലിങ്ക് ഷെയറിങ് അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡിംഗ് ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ലൈഫിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടുന്നു. പക്ഷേ അതൊരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം കൂടെ ആ വർക്ക് കഴിഞ്ഞു പിന്നെ നമ്മൾ വേറെ ജോലി തേടണം. പക്ഷേ ഒരു ഓൺലൈൻ നമ്മൾ നല്ലൊരു ജോലി നമ്മളൊരു ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ നമ്മൾ ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യും. സോ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം എടുക്കുമെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതായത് ഓൺലൈനിൽ റവന്യൂ ജനറേറ്റിങ്ങിൽ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. സോ തംബ് റൂൾ നമ്പർ 2, എല്ലാം ഒരുമിച്ച് ട്രൈ ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ പലതരത്തിലുള്ള ഓൺലൈൻ റവന്യൂ ജനറേഷൻ മെത്തേഡ്സിനും അല്ലെങ്കിൽ കുറേ ടാക്ടിക്സും ട്രിക്സും ഒക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണും. പക്ഷേ നമ്മളതെല്ലാം ഒരുമിച്ച് ട്രൈ ചെയ്യരുത്, പകരം നമ്മളത് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മളതിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ ടോപ്പിക്കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കരുത്. സോ ഒരേ ഒരു ടോപ്പിക് മാത്രം എടുക്കുക, ഫസ്റ്റ് അത് എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് അടുത്തിലോട്ട് പോവുക. അത് വർക്കൗട്ട് ആകുന്നില്ല എന്നൊരു കേസ് വന്നാൽ മാത്രം നമ്മൾ അടുത്തോട്ട് പോവുക. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് കേസ് എടുക്കാൻ, നമ്മൾ റെസ്റ്റോറൻറ്റ് എടുത്തിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡും ചെയ്താൽ, അതായത് നമ്മൾ വിൽക്കാൻ തുടങ്ങിയാൽ എല്ലാവരും വന്ന് കഴിക്കണമെന്നില്ല. കാരണം നമുക്ക് അപ്പോൾ നമ്മൾ എല്ലാ ഫുഡും ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫുഡാണ് നമ്മുടെ ഹോട്ടലിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഫുഡ് നമ്മളെടുത്ത് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ മോസ്റ്റ്ലി നമ്മുടെ റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് നമ്മൾ ഫേമസ് ഒക്കെ ട്രൈ ചെയ്യുക. സോ അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് എടുക്കുക, എന്നിട്ട് ആ ജോബ് നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അത് ലാസ്റ്റ് വരെ നമ്മൾ ട്രൈ ചെയ്യുക, അത് വർക്ക് ആവുന്നില്ല എന്നൊരു കേസ് വന്ന പോലത്തെ സ്റ്റേജ് വരുമ്പോൾ മാത്രം നമ്മൾ വേറെ ടോപ്പിക്കിലോട്ട് പോവുക. പകരം നമ്മൾ അത് അല്ലാതെ നമ്മൾ എല്ലാതും കൂടി ഒരുമിച്ച് ട്രൈ ചെയ്താൽ അറ്റ് ദ എൻഡ് നമുക്കൊന്നും ഉണ്ടാവത്തില്ല. സോ റൂൾ നമ്പർ 3, നിങ്ങളുടെ ഐഡിയ കുറച്ചുകൂടി ആഡ് ചെയ്യുക. അതായത് നമ്മൾ പലതരത്തിലുള്ള ഓൺലൈനിൽ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയ എല്ലാം നമ്മൾ ഓൺലൈനിൽ കാണും. നമ്മളത് അതേപോലെ കോപ്പി ചെയ്യരുത് ഒരിക്കലും. നമ്മളത് കോപ്പി ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി, നമ്മളുടെ ഒരു ഐഡിയ കൂടി നമ്മളതിൽ പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോഴേ അതൊരു റിയൽ ആയിട്ട് വരും. നമ്മൾ ഒരാൾ പറയുന്നത് അതേപോലെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ്, നമ്മുടെ തൊട്ടടുത്ത് വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കാണുന്ന അതേ ഫുഡ് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ചെയ്യും. കാരണം ആ റെസ്റ്റോറൻറ്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. നമ്മൾ അതിൽ കാണുന്ന എല്ലാ ഫുഡും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ റെസ്റ്റോറൻറ്റും ആ റെസ്റ്റോറൻറ്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ ആൾക്കാർ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. പകരം ആ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡ് പ്ലസ് നമ്മുടെ ഒരു ഐഡിയ കൂടി നമ്മളിതിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ആൾക്കാർക്ക് ഓക്കെ രണ്ട് സ്ഥലത്തും ഒരേ ഫുഡാണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് വരും. സോ അതേപോലെ തന്നെ നമ്മൾ ഒരാൾക്കാർ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇൻ്റർനെറ്റിൽ കാണുന്ന ഒരു ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഐഡിയ കൂടി നമ്മളതിൽ ഫ്യൂസ് ചെയ്തിട്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളായിട്ട് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാൾ ചെയ്യുന്നത് ഒരാൾ പറയുന്നത് അതേപോലെ കോപ്പി ചെയ്യാതെ അതും പ്ലസ് നമ്മുടെ ഒരു ഇൻപുട്ട് കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്.
സോ റൂൾ നമ്പർ 4, അതായത് എപ്പോഴും നമുക്ക് കുറച്ച് ഒരു മുൻ കുറച്ച് ഫ്യൂച്ചറിലോട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബിസിനസ് എല്ലാം സെറ്റ് ചെയ്തത്, ഓൺലൈൻ ഒരു ബിസിനസ് സെറ്റ് ചെയ്തു, അത് നല്ലൊരു കുറച്ച് റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ നിങ്ങൾ അതിൽ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഇതിനെ എങ്ങനെ അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോകാം എന്നൊരു പ്ലാൻ നിങ്ങൾ എപ്പോഴും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനെ ടുവേർഡ്സ് വർക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഓരോ മൈൽ സ്റ്റോൺസ് വെച്ചുകൊണ്ടിരിക്കുക, ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത മൈൽ സ്റ്റോണിലോട്ട് പോകുക. അപ്പോൾ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്തു, അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓക്കെ ഈ റെസ്റ്റോറൻറ്റ് ഇനി കുറച്ചുകൂടി കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇതിന് പകരം തൊട്ടടുത്തുള്ള സിറ്റിയിൽ ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റ് ഇതേപോലെ തുടങ്ങുന്നു, എന്നിട്ട് ഇവിടുത്തെ നിങ്ങൾ ഇവിടെ ലേൺ ചെയ്ത് അതേ എക്സ്പീരിയൻസ് അവിടെയും യൂസ് ചെയ്യുന്നു. സോ അതുപോലെ തന്നെ നമ്മളെപ്പോഴും കുറച്ചുകൂടി ഒരു ഹെഡായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അതിന് വേണ്ട തരത്തിലുള്ള ഐഡിയാസ് നമ്മളെപ്പോഴും നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ ഒന്ന് ചെയ്ത് നമ്മൾ അതിൽ തന്നെ നിൽക്കരുത്, നമ്മളെപ്പോഴും മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ റൂൾ നമ്പർ 5, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളെപ്പോഴും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഓൺലൈൻ നിങ്ങളൊരു ഓൺലൈനിൽ ഒരു ജോബ് കണ്ടുപിടിച്ചു, അത് നല്ല തരത്തിൽ വന്നു, പക്ഷേ അതിൽ തന്നെ പലതരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ യൂട്യൂബ്, അതായത് നമ്മുടെ ഗൂഗിളിൻ്റെ യൂട്യൂബിൽ, ഈ യൂട്യൂബ് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 300 എക്സ്പെരിമെൻറ്റ്സ് എങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആലോചിച്ച് തോന്നും യൂട്യൂബ് ഏറ്റവും ടോപ്പായിട്ടുള്ള വീഡിയോ പ്ലാറ്റ്ഫോമാണ്. എന്നിട്ടും അവർ ഡെയിലി പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ്? കാരണം അവരായിരിക്കണം ഏറ്റവും ബെസ്റ്റ്, അവർ ചെയ്യുന്ന ജോലിയിൽ അവരായിരിക്കണം ഏറ്റവും ബെസ്റ്റ്. സോ അതുകൊണ്ട് അവർ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതേപോലെ തന്നെ നമ്മളൊരു ജോലി കണ്ടുപിടിച്ച് നമ്മൾ ആ ജോലി നല്ലൊരു സ്റ്റേജിൽ കൊണ്ടുവന്നു വെച്ച് നമ്മൾ എവിടെ നിൽക്കരുത്, നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലേ നമുക്ക് അതിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ ഒരു 10 കൊല്ലം മുന്നേ നമ്മളൊരു ബ്ലോഗ് വെറുതെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കണ്ടന്റ് കോപ്പി ചെയ്ത കണ്ടന്റ് ആഡ് ചെയ്താലും നമുക്ക് അതിലേക്ക് ട്രാഫിക് വരും, അതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ കുറേ ആൾക്കാർ അതേ മെത്തേഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അത് പോസിബിൾ അല്ല. ഇപ്പം നമ്മൾ നല്ല കണ്ടന്റ് എഴുതണം, പിന്നെ അതിൽ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്താലും നമുക്കൊരു ബ്ലോഗിനെ വലിയ ചെയ്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഓരോ ഇയർ കഴിയുന്നതോറും ഓരോ ജോബിലും അതിനനുസരിച്ചുള്ള പുതിയ പുതിയ അപ്ഡേഷൻ വരും. സോ നമ്മളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം. സോ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റും അതേപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് നല്ല സ്റ്റേജിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അതേപോലെ തന്നെയാണ് ഒരു ഓൺലൈൻ ജോബും. സോ ഈ 5 മെത്തേഡ്സ്, അതായത് 5 റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണതല്ല, പക്ഷേ ഇത് വളരെ അധികം ഓൺലൈനിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിൻ്റെ അവരുടെ എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് എടുത്ത 5 പോയിന്റ്സ് ആണ്, അവരുടെ കോമൺ ആയിട്ടുള്ള 5 പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണോ?